ദേവാ അന്യഭാഷയിൽ വെച്ചിട്ടുള്ളവർ അന്യഭാഷകളിൽ ശബ്ദം ഉയർത്തി. ഞാൻ തകർന്നു പോകാത്തത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ ജീവനോടിരിക്കുന്നത് കർത്താവിൻ്റെ ദയയാണ്. ഞാൻ ആയുസ്സോടിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, ഈ വിശുദ്ധ പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, പരപ്രേരണയില്ലാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ഹല്ലേലൂയ, നമ്മുടെ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. താങ്ക് യു ജീസസ്. ദൈവസാന്നിധ്യം ഉള്ളിടത്ത് വരുമ്പം അറിയാതെ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയും. അങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനകത്തുണ്ട്. എന്താണ് പ്രത്യേകത? ഇതിനകത്ത് ഒരു വലിയ ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ, ആമേൻ. ചിലയിടങ്ങളിൽ ചെന്നാൽ കൈയടിക്കാൻ പറയണം, സ്തുതിക്കാൻ പറയണം, എഴുന്നേൽക്കാൻ പറയണം. ഇവിടെ ഇതൊന്നും പറയാതെ ആമേൻ. നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പറയാതെ കൈയടിക്കുന്നു, പറയാതെ സ്തോത്രം പറയുന്നു, പറയാതെ എഴുന്നേൽക്കുന്നു,
പിന്നെ കൂടെ കൂടെ കയ്യടി നിർത്താവോ, നിങ്ങൾ നിരിക്കാമോ, ഇങ്ങനെയൊക്കെ പറയാം. ഞാനിവിടെ വന്നപ്പോൾ അത് കാണുന്നു, പറയാതെ കയ്യടിക്കുന്നു. നമ്മൾ നിർത്താൻ പറഞ്ഞാൽ മതി, നിർത്താൻ പറഞ്ഞാൽ മതി, ഒന്നിരിക്കാമോ എന്ന് പറഞ്ഞാൽ മതി. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ കാരണം? അറിയാതെ കയ്യടിക്കുന്നു, അറിയാതെ സ്തുതിക്കുന്നു, അറിയാതെ കരയുന്നു, അറിയാതെ എഴുന്നേൽക്കുന്നു. എന്താ കാരണം? ഞാൻ വന്ന വഴി എനിക്ക് മാത്രമേ അറിയൂ, ഞാൻ വന്ന വഴി എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ഇതുവരെ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ദൈവം എന്നെ നടത്തിയ വഴികൾ അറിയാവുന്നതുകൊണ്ട് ആരൊക്കെ മൗനമായിരുന്നാലും ആരൊക്കെ സ്തുതിക്കാതിരുന്നാലും അത് എൻ്റെ വിഷയമല്ല. എനിക്ക് ദൈവസാന്നിധ്യമുള്ളടുത്ത് വരുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റില്ല. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ആദരം. Thank you, Jesus. Amen. ഞാൻ കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ്, ഒരു മാസത്തോളമായി റെസ്റ്റ്. ഇന്നാണ് ഞാനൊരു മീറ്റിങ്ങിൽ കയറി നിൽക്കുന്നത്. സ്തോത്രം. എനിക്കറിയാം എന്തോ പുതിയൊരു തുടക്കം എന്നിൽ സംഭവിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അത് ആ ദൂതി ഞാൻ സഭയോടും വെക്കുന്നു, ഒരു പുതിയ തുടക്കം. ആ അത് എല്ലാ കുടുംബങ്ങളുടെ മേലും സംഭവിക്കാൻ പോകുന്നു. കാരണം ഒത്തിരി സൗണ്ട് എടുക്കരുതെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ മോണിറ്റർ ഇച്ചിരിയൂടെ തരാമോ എന്ന് ചോദിക്കുന്നത്. അല്പം കൂടെ മോണിറ്റർ, അല്പം കൂടെ, കാരണം ശബ്ദം എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മാസത്തെ റെസ്റ്റ് തന്നത്. അപ്പം റെസ്റ്റ് എടുക്കാതെ ശുശ്രൂഷയ്ക്ക് പോയാൽ സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുണ്ട്. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. നാം ചിന്തിക്കുന്ന പോലെയല്ല ദൈവം നമ്മളെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. ഇരുത്തുന്നതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ പറ. നമുക്ക് ചിലപ്പം ചോദിച്ചേക്കാം, കർത്താവ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. നാം ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിലത് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് പകലിലും അങ്ങനെ ചില ചോദിക്കുന്നവർ ഇതിനകത്തുണ്ട്. കർത്താവ് നീ അറിയാത്ത ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സ്പീഡിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ രാമയും പറഞ്ഞാട്ട്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആരും കണ്ടിട്ടില്ലാത്തത്, ആരും നിനച്ചിട്ടില്ലാത്തത്, ആരും ചെയ്തിട്ടില്ലാത്തത് നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ തലമുറയിലൂടെ, എൻ്റെ തലമുറയിലൂടെ കർത്താവ് അത് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലിരുന്ന ആ ഭിക്ഷക്കാരൻ, അവന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ വീട്ടിൽ പോയില്ല, കൂട്ടുകാരുടെ അടുത്ത് പോയില്ല. പിന്നെ അവൻ എന്ത് ചെയ്തു? അവൻ ആ ഡോറ് തുറന്ന് ആലയത്തിനകത്തേക്ക് കയറി. സൗഖ്യം കിട്ടിയവൻ വേറെ ആവശ്യങ്ങൾ കൂടിയില്ല. അവനകത്ത് കയറിയിട്ട് ഒന്ന് നടന്നു നോക്കിയപ്പോൾ അവന് കാലുണ്ട്. പിന്നെ അവൻ തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ചു. ഈ സൗഖ്യം കിട്ടിയ മനുഷ്യന് 40+ വയസ്സ് പ്രായമുള്ള മനുഷ്യനായിരുന്നു. എന്തുകൊണ്ട് നിന്റെ 10-ാമത്തെ വയസ്സിൽ വിടുതൽ കിട്ടിയില്ല? എന്തുകൊണ്ട് 20-ാമത്തെ വയസ്സിൽ കിട്ടിയില്ല? എന്തുകൊണ്ട് 30-ാമത്തെ വയസ്സിൽ കിട്ടിയില്ല? സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരാൻ എൻ്റെ വയസ്സ് ഓവറായി പോയിട്ടില്ല, എൻ്റെ വയസ്സ് ഓവറായി പോയിട്ടില്ല. ഈ 40-ാമത്തെ വയസ്സിലും ഒരു അത്ഭുതം തന്നിട്ട് ചരിത്രം തിരിക്കാൻ, ഒരു അധ്യായം കൂടെ എഴുതാൻ ഈ വയസ്സിലും കർത്താവിന് അത് ചെയ്യാൻ പറ്റും. നിന്റെ സൗഖ്യം മത നേതാക്കന്മാരെ തൊടും, നിന്റെ സൗഖ്യം ചില മത നേതാക്കന്മാരെ തൊടും. ബ്രദർ, സിസ്റ്റർ, നിന്റെ വിടുതൽ ചിലരെ തൊടാൻ വച്ചിരിക്കുകയാണ്.
എന്നോ ഇന്ന് പകലിൽ ചില അത്ഭുത സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുകയാണ്. അനി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നോ? ഈ വയസ്സിലും കർത്താവിന് ചിലത് ചെയ്യാൻ പറ്റും. 40 അധികം വയസ്സുള്ള ഈ മനുഷ്യൻ ആലയത്തിനകത്ത് കയറി നടന്നും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. എന്താ നീ തുള്ളിച്ചാടാനുള്ള കാരണം? മറ്റുള്ളവരെല്ലാം അനങ്ങാതെ നിൽക്കുകയല്ലേ? നീ എന്താ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നേ? എന്തുകൊണ്ടുവന്നു? ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നു. അവൻ മാത്രം തുള്ളിച്ചാടുക. എന്താ നീ ട്രെൻഡ് കൊണ്ടുവന്നേ? എടാ, ഞാൻ വന്ന വഴി എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. വീട്ടുകാർ ഉപേക്ഷിച്ചു. ചിലരെന്നെ ചുമക്കാൻ വന്നു. അവർ ദിനംതോറും ചുമന്നെ ആലയത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തും. ആമേൻ. എനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി അവർക്ക് പോകും. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇനി നീ ചിലരുടെ മുമ്പിൽ കൈ നീട്ടാൻ എൻ്റെ ദൈവം ഇട വരത്തത്തില്ലെന്ന്. ഇനി മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ ഇട വരത്തത്തില്ലെന്ന് ഇന്ന് പകൽ കർത്താവ് നിന്നെ കുതിച്ചെഴുന്നേൽപ്പിച്ച് നിന്റെ നരയാണിയെ ഉറപ്പിച്ച്. സ്തോത്രം. എന്നേരെ വന്നതാ വാക്കിനമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ളതിലും എന്നെ നടത്തിടും ഭുജബലത്താൽ. ഇനിയുള്ളതിലും എന്നെ കരങ്ങൾ ഉയർത്തി ഓ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാൽ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ളതിലും എന്നെ നടത്തിടും ഭുജബല. ഇനിയുള്ളതിലും എന്നെ നടത്തിടും ഭുജബല. കരങ്ങൾ ഉയർത്തി ആരാധിക്കും
സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോണേ. ആരാധന ഒരിക്കൽ കൂടെ, സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണും ഒരിക്കൽ കൂടെ, സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം ഓ എന്നേ വന്നതാ വാക്കിൽ വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ, എന്നേരെ വന്നതാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ, ഇനിയുള്ള എന്നെ നടത്തിയിടും ഭുജബലത്താ, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബല. ഓ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് ഇനി മടങ്ങി വരത്തില്ലെന്ന് നിനച്ചെടുത്ത് ഇനിയൊരു വിടുതൽ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് അമേൻ. സ്വപ്നം കാണുന്നത് പോലെ എന്ന് വെച്ചാൽ ഇത് സ്വപ്നമാണോ അതോ ഇത് നടന്നോ? ഇത് സ്വപ്നമാണോ അതോ നടന്നോ? ആമേൻ സ്തോത്രം. അങ്ങനെ മറന്നുപോയ ചില വിഷയങ്ങൾ കർത്താവ് ഓർത്ത് ചിലത് ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ എൻ്റെ കർത്താവ് ചിലത് ചില കുടുംബത്തിൻ്റെ മേൽ ഇത് സ്വപ്നമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ചില വിടുതലുകൾ പെട്ടെന്ന് ആ ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ, ഞാൻ അത് പിടിക്കുന്നു കർത്താവേ. ജീസസ് 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 അന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ നാവിൽ എന്താ ചിരി, അന്ന് ഞങ്ങളുടെ നാവിൽ ആർപ്പും. ഒന്ന് ചിരി, രണ്ട് ആർപ്പ്. പറ, ഒന്ന് ചിരി ആർപ്പ്. ചുമ്മാ ഒന്ന് ചിരിക്കാമോ? ഒന്ന് ചിരിച്ചോ. ഇത് സ്വപ്നമാണോ അതോ നടന്നോ? ഇത് സ്വപ്നമാണോ നടന്നോ? നാളികൾ പ്രാർത്ഥിച്ചത് സ്പർശിച്ച തൊട്ട് അറിയത്തക്ക രീതിയിൽ. അപ്പൊ ചിരി, അന്ന് ഞങ്ങളുടെ നാവിൽ ചിരി, രണ്ട് ആർപ്പ്. നല്ലൊരു അല്ലരിയ പറയാമോ? അപ്പോൾ മാറി നിന്ന് കുറച്ചു പേര് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞു. യഹോവ അവരിൽ എങ്ങനെ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറഞ്ഞു ഈ സഭയോടൊരു ദൂത്. ആമേൻ സ്തോത്രം. ജാതികളുടെ ഇടയിൽ ഇതിൻ്റെ ശ്രുതി വരക്കാൻ പോകുന്നു. ആമേൻ. നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഇതിൻ്റെ ശ്രുതി
ജീസസ് ജാതികളുടെ ഇടയിൽ എന്താണ് നമുക്ക്, നമ്മൾ ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ പുറത്ത് നിൽക്കുന്നവരോട് ചോദിക്കേണ്ടത് നമ്മൾ ആരാണ്. അപ്പോൾ അവർ പറയും നമ്മൾ ആരാണ്. നമുക്ക് നമ്മുടെ മേലുള്ള അഭിഷേകം എന്താണെന്ന്, നമ്മുടെ മേലുള്ള വാഗ്ദത്വം എന്താണെന്ന് വലിയ ഉറപ്പില്ല. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വീട്ടിൽ വയസ്സുകാലത്തൊരു വാഗ്ദത്തം വെളിപ്പെട്ടപ്പോൾ മുമ്പ് നിന്ദിച്ചവർ വന്ന് പറഞ്ഞു ഇതെന്തായി തീരും. അങ്ങനല്ലേ, മുമ്പ് നിന്ദിച്ചവര് നോക്കി പറഞ്ഞു ഇത് എന്തായി തീരും. അപ്പൊ ഇങ്ങനെ ചില വാർത്തകൾ വരാൻ പോകും, ഇതെന്തായി തീരും, ഇതെന്തായി തീരും, ഇതൊന്നും ആയിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും ആയിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. ഏ, വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഈ ആലയത്തിലിരുന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ ചില പുതുക്കിപ്പണികൾ, ചില ഭവനത്തിന്റെ മേൽ പുതിയ താക്കോൽ. നേരെ വന്നതാ വാക്കിന്നം തളർന്നു വീഴാതെ എന്നെ, എൻ നേരെ വന്നതാ തളർന്നു വീഴാതെ എന്നെ, ഇനിയുള്ള ആണ്ടിലും എന്നെ, ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബല. ഓ, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് തുറന്നു തന്നോരെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിന്നമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ ഇനിയുള്ളാണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താൽ, ഇനിയുള്ളാണ്ടിലും എന്നെ നടത്തിടും ഭുജബല. ഓ Hallelujah.
യു ജീസസ്, താങ്ക് യു ജീസസ്. എത്രവർക്കും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്. ജീസസ്, ആമേൻ. ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഇത് ഫുള്ള് എൽ ഇ ഡി വാൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എൽ ഇ ഡി വാൾ, രാമേൻ പറഞ്ഞു. അത് വാങ്ങിച്ചു തരാൻ പോവാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കോണോട് കോണാക്കി നോക്കും, എന്നിട്ടും ഇതിനകത്ത് ഇരുത്താൻ പറ്റത്തില്ല. പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല. കോണോട് കോൺ വെച്ച് നോക്കും, കുറച്ച് നാൾ അങ്ങനെ പോവും, പക്ഷെ ഇതിനകത്തും ഇരുത്താൻ പറ്റത്തില്ല. അതുപോലൊരു കവിഞ്ഞൊഴുക്ക് കെയർ സെല്ലുകൾ വർദ്ധിക്കാൻ പോകുന്നു, ശുശ്രൂഷകന്മാർ വർദ്ധിക്കാൻ പോകുന്നു, ദിക്കുകളിൽ നിന്ന് ജനമൊഴുകാൻ പോകുന്നു, ദിക്കുകളിൽ നിന്ന് ജനമൊഴുകാൻ പോകുന്നു, കെയർ സെല്ലുകൾ വർദ്ധിക്കാൻ പോകുന്നു, ശുശ്രൂഷകന്മാർ വർദ്ധിക്കാൻ പോകുന്നു. ആമേൻ. ഇവിടുത്തെ സൈൻ ബോർഡ് വച്ച വാഹനങ്ങൾ ഓടാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേര് അതിന് ആമേൻ പറയാം? അന്നേരം സ്വപ്നം, ഇത് സ്വപ്നമാണോ? മുമ്പ് കേട്ടത് നടക്കുമ്പോൾ സ്വപ്നമാണോ അതോ നടന്നോ? മൂന്ന് ഗേറ്റ് അടച്ച് അകത്തു കൊണ്ടിട്ടു, പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിലും പൂട്ടി, പട്ടണത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ പോവാം. ആമേൻ പറഞ്ഞോ, ആമേൻ പറഞ്ഞോ, ആമേൻ പറഞ്ഞോ. മൂന്ന് ഗേറ്റ് പൂട്ടി, പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിലും പൂട്ടി, അഭിഷേകത്തിൻ്റെ അകത്തിട്ട് പൂട്ടി. സ്തോത്രം. അകത്ത് കിടന്ന നന്നായിട്ട് ഉറങ്ങി, പറ, നന്നായിട്ട് ഉറങ്ങി. ഏറ്റവും വല്ല ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഏറ്റവും നന്നായിട്ട് കിടന്ന് എന്ത് ചെയ്യണം? അങ്ങനെ അഭിഷേകമുള്ളവർക്കായിട്ട് സ്തോത്രം. ഞങ്ങള് നാഥാ, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് വിചാരമില്ലോ എന്ന് ചോദിക്കാനല്ല. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഉറങ്ങത്തക്ക രീതിയിൽ നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിച്ച് നിന്നെ അങ്ങനാക്കി തീർത്ത്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഓ, എത്ര വലിയ ദൈവസാന്നിധ്യമാണ് ഇതിന്, എത്ര വലിയ പ്രസൻസാണ്, എത്ര വലിയ ദൈവസാന്നിധ്യമാണ്. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. നീ സ്വപ്നം, സ്വപ്നം കാണുന്നത് പോലെ. യോ, ഇത് സ്വപ്നമാണോ? അല്ല, സംഭവിച്ചു. സ്പീഡിൽ, 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 സ്പീഡിൽ. കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, കുടുംബ ജീവിതത്തിന്റെ മേൽ, ഫാമിലിയുടെ മേൽ ദൈവത്തിന്റെ കരം പെട്ടെന്ന്, പെട്ടെന്ന്, സ്പീഡിൽ. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. ആ ചേട്ടൻ, നാവിന്റെ മേൽ പുതിയ ഭാഷകൾ, പുതിയ വാക്കുകൾ, ചിലരുടെ പേരുകൾ, ചില ദേശത്തിന്റെ പേരുകൾ ചിലരുടെ നാവിന്മേൽ വെളിപ്പെടാൻ പോകുന്നു. പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചു. ആ ദേശത്തെ നീ പിടിച്ചോണ്ട് വരാൻ പോകുക, ആ ദേശത്തെ പറിച്ചോണ്ട് വരാൻ പോകുക. യെസ്, യെസ്, യെസ്. Thank you, Jesus. Amen. 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 Hallelujah. പട്ടണത്തിന്റെ ഗേറ്റും പൂട്ടി, പക്ഷെ കൊല്ലാൻ തീരുമാനിച്ചതിൻ്റെ തലേരാത്രി, കൊല്ലാൻ തീരുമാനിച്ചതിൻ്റെ തലേരാത്രി, മണിക്കൂർ കഴിഞ്ഞാൽ നിന്നെ യാക്കോബിനെ കൊല്ലുന്നതുപോലെ പത്രോസെ നിന്നെയും കൊല്ലാൻ പോവാ. പക്ഷെ പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്, പെട്ടെന്ന് തലേരാത്രി ദൂതനിറങ്ങി. ഇന്ന് രാത്രി, ഇന്ന് പകൽ സഭയുടെ ഒരു ദൂത്, ചില ഇടങ്ങളിൽ ദൂതന്മാർ, ചിലയിടങ്ങളിൽ, ചിലയിടങ്ങളിൽ നിനക്ക് മുമ്പായി, സഭയ്ക്ക് മുമ്പായി. ഓ റബ ബര ബലസേ, ഓ
ആമേൻ. എത്ര രാമയൻ പറയൂ അതിന്, അത് സംഭവിക്കാൻ പോകും. ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്നു. ഈ സംഭവിച്ചത് വാസ്തവമോ എന്നറിയാതെ ഒരു ദർശനം കാണുന്നത് പോലെ തോന്നി. ആർക്ക്? ദർശനമാണോ സ്വപ്നമാണോ? അതോ ഞാൻ അകത്താണോ? ഞാൻ അകത്താണോ പുറത്താണോ? ഇത് സ്വപ്നമാണോ? ഏയ്, ഞാൻ അകത്താണോ പുറത്താണോ? നീ അകത്തല്ല, നീ പുറത്തു വന്നു. സ്വപ്നമല്ല, റിയൽ ആയിട്ട് ചിലത് നടന്നു, റിയൽ ആയിട്ട് ചിലത് നടന്നു. ഇതുവരെ നിന്നെ പൂട്ടിയിട്ട ചില ഗേറ്റുകൾ, ഇതുവരെ പൂട്ടിയിട്ട ചില ഗേറ്റുകൾ പരിശുദ്ധാത്മാവിന് ഞാൻ പ്രവചിക്കുന്നു. ചില ദേശത്തേക്ക് കയറാൻ പറ്റാത്ത ചില ഗേറ്റുകൾ എന്റെ ദൈവം ഇന്ന് പകലിൽ തുറക്കുന്നു. സഭയോടുള്ള ദൂത്, അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ശുശ്രൂഷകരും. Yes, 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 yes. Rabida, Shakti. Oh. Rabba, Baba, Laba, Shabba, Rabba. Woo. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതൻ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാര ഏറ്റം പ്രിയമായോ നീ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യം. ഓ, സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റം പ്രിയമായോ നീ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യം. ഓ, ആരാധിക്കാം യേശുവിനെ, യേശുവിനെ സത്യസുശേഷത്തെ നോക്കി പാർക്കാം, യേശുവിനെ വീണ്ടും വരുന്നവനെ. ഓ,
സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകത്തിടാം യേശുവിനെ, ക്രൂശില ജയാളി. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഒരു
ശക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റില്ല, ഒരു ശക്തിക്കും നിന്നെ കൂട്ടിയിടാൻ പറ്റത്തില്ല. വാക്തത്വമുള്ള നീ പുറത്തു വരുമെന്ന് ഇന്ന് പകലിൽ അത് സംഭവിക്കുന്നു. ഇന്ന് പകലിൽ ആരാധനയിൽ അത് സംഭവിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ സംഭവിക്കുന്നു. ദേശങ്ങളുടെ മേൽ പ്രാപിച്ചോ, മോളെ പ്രാപിച്ചോ, നിന്റെ മേലൊരു അത്യന്ത ശക്തി പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. പിടിച്ചു നിർത്താൻ കഴിയാത്ത, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകലിൽ. ഓ ഷാൽ ബാബാ ബാ ലിംബ്ര ബാബക ഷാൽ ബന 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 ബ ദുര ബല ബന ബന പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. ആ സേ ദേ 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 ദിയ ല റബ ബബ ഗട ഗ ദുരി ബിരി ബിരി ഗട ഗ റബ ലബ ഹർത ഗ ന ഗട ഗ റബ ലബ ഉശ്യം ധന ല റബ ഗ സിയം ദുരി ബിബി പ്രാപിച്ചോ, പ്രാപിച്ചോ. ശബ ബ ബ ബ ബ ബ ഉരി ബിബി ബിബി ബി ഖല ക സന്ധര ല റബ ബ. ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു, ഇതിനകത്ത് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. ചിലരുടെ അടുത്ത്, ചിലരുടെ അടുത്ത്. ഇന്ന് പകലിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത, വിട്ടു പിരിയാൻ കഴിയാത്ത ഒരു പ്രസൻസിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്തേക്ക്.
വീട്ടിൽ